വിദേശത്തേക്ക് പോകുന്നവർ എടുക്കുന്ന വാക്സിന്റെ ഇടവേള കുറച്ചുകൊണ്ടുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്തും സർക്കാരിനെ അഭിനന്ദിച്ചും പ്രവാസലോകം. നാലാഴ്ച മുതൽ ആറാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കാം എന്ന സർക്കാർ പ്രഖ്യാപനം പതിനായിരങ്ങൾക്ക് ആശ്വാസമായെന്ന് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളും പ്രതികരിച്ചു. വിദേശത്തേക്ക് തിരിച്ചു വരാനാകാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ തിരിച്ചുവരവും നാട്ടിലെ വാക്സിൻ സംബന്ധിച്ചുള്ള ആശങ്കകളുമെല്ലാമായിരുന്നു പ്രവാസലോകത്തെ വാരാന്ത്യ അവധി ദിനങ്ങളിലെ ചായക്കടകളിൽ പോലും പൊള്ളുന്ന ചർച്ചാ വിഷയം. എന്നാൽ വിദേശത്തേക്ക് പോകുന്നവർക്ക് നാലാഴ്ച മുതൽ ആറാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കാമെന്ന സർക്കാർ തീരുമാനം വന്നതോടെ ഇവരെല്ലാം സന്തോഷത്തിലാണ്. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഉറ്റവർക്കും ഉടയവർക്കും ഉടൻ രണ്ട് വാക്സിൻ പൂർത്തിയാക്കി തങ്ങളുടെ അരികത്തേക്ക് എത്താനാകുമല്ലോ എന്ന ആശ്വാസം. ഏറെ പ്രതീക്ഷയോടുകൂടി നാട്ടിൽ കുടുങ്ങുന്ന അവർക്ക് ഏറെക്കുറെ ആശ്വാസമായിരിക്കും. നടപടി നല്ലൊരു തീരുമാനമായിട്ടാണ് നമുക്ക്. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ പേർക്ക് ഇതൊരു നല്ലൊരു പ്രയോജനപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. വളരെ നല്ല തീരുമാനം. അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ. സർക്കാർ പ്രവാസികളോടൊപ്പം ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വന്ന നിയമം, പുതിയ നിയമം. അതിനെ ഞങ്ങൾ തന്റെ കയ്യിൽ വെച്ച് സ്വാഗതം ചെയ്യുന്നു. പട്ടണം തന്നെ അത് എത്തി ആൾക്കാരായി സ്വീകരിച്ച് പട്ടണം തന്നെ വരാനുള്ള സംവിധാനം ഒരുക്കണം. മുഖ്യമന്ത്രിയുടെ ഈ പുതിയ തീരുമാനത്തെ ഞങ്ങൾ എല്ലാവരും വളരെ സ്വീകരിക്കുന്നത്. ആദ്യ ഡോസ് എടുത്ത് നാലാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു എടുക്കാൻ തീരുമാനമായിട്ട് പോയതിൽ അത് കേരള സർക്കാർ ഞങ്ങളെ പ്രവാസി എന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുക. വിദേശത്ത് അനുമതിയുള്ള കോവിഷീൽഡ് വാക്സിൻ നൽകുന്നതോടൊപ്പം വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകാൻ അതാത് ഡിഎംഒമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം ആശ്വാസമായെന്ന് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളും പ്രതികരിച്ചു. കുടുങ്ങിപ്പോയ എന്നെപ്പോലുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ തീരുമാനമാണ്. വാക്സിൻ നാലാഴ്ചകൾക്ക് ശേഷം എടുക്കാമെന്ന തീരുമാനം കേരള ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായത് വളരെ ആശ്വാസകരമാണ്. അതിന്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടൽ കാരണം അതിപ്പോ ആറാഴ്ചത്തേക്ക് എടുക്കാമെന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത്. എന്തായാലും പ്രവാസികൾക്ക് ഏറെ പരിഗണന നൽകിക്കൊണ്ടുള്ള ഈ സർക്കാർ തീരുമാനത്തെ പ്രവാസലോകം ഏറെ ആഹ്ലാദപൂർവ്വമാണ് സ്വീകരിച്ചത്. സുബൈറുദ്ദീൻ, 24 ദമാം.